2018 മാർച്ച് 22-ാം തീയതി ആന കേരളത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുമായാണ് പ്രഭാതം വിടർന്നത്. തലേ ദിവസം അതായത് മാർച്ച് 21-ാം തീയതി ശ്രീകൃഷ്ണപുരത്തെ തിരുവാഴിയോട് ഉത്രത്തിൽക്കാവ് ഭരണി ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഗുരുവായൂർ ശേഷാദ്രിയാന കിണറ്റിൽ വീണ് ചരിഞ്ഞു എന്ന വാർത്ത. ഉത്സവം കഴിഞ്ഞ ശേഷം നെറ്റിപ്പട്ടമഴിച്ച് ആനയെ മടക്കിക്കൊണ്ടുപോകുമ്പോൾ പാപ്പാനുമായി പിണങ്ങിയ ആന ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലെ കിണറ്റിൽ വീഴുകയായിരുന്നു. ആനയുടെ ചങ്ങലക്കിലുക്കം കേട്ട് വീട്ടുകാരും നാട്ടുകാരും അവിടേക്കെത്തിയപ്പോൾ ആനയുടെ തലയും ഉടലും കിണറ്റിലും കാലുകൾ പുറമെയുമായിരുന്നു. സംഭവം അറിഞ്ഞ ഫയർഫോഴ്സും മറ്റുള്ള പാപ്പാന്മാരും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചെറിയുമ്പോൾ പ്രായം വെറും 27 മാത്രമുണ്ടായിരുന്ന ഗുരുവായൂരപ്പന്റെ ഗജസേനയിലെ ഭാവി വാഗ്ദാനമായി കരുതപ്പെട്ടിരുന്ന ഗുരുവായൂർ ശേഷാദ്രിയുടെ വിയോഗം ആന കേരളത്തിന് തീരാ ദുഃഖമായിരുന്നു. 2007 ജൂൺ 2 ബാംഗ്ലൂർ സ്വദേശി സുബ്രഹ്മണ്യനാണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആനക്കുട്ടിയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത്. ആൻഡമാൻ ആനയാണ് ശേഷാദ്രി. ആരു കണ്ടാലും നോക്കിപ്പോകുന്ന ഗജസൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ആ ആനക്കുട്ടി. ആലില ചെവിയും ഉറച്ച നടയമരങ്ങളും തടിച്ച തുമ്പിയും നല്ല നിറവും തെറ്റില്ലാത്ത കൊമ്പുകളും മുന്നരങ്ങും ഇവൻ്റെ ഭംഗി കൂട്ടുന്നു. പൂമുള്ളി ആറാം തമ്പുരാന്റെ ഗജലക്ഷണം പോലെ ഇരു കൊമ്പുകളുടെ നടുവിൽ 3 മടക്കുകൾ ഇവനെ ലക്ഷണത്തികവുകളെല്ലാം ഒത്തുചേർന്ന കൊമ്പനായി കണക്കാക്കി. കൊല്ലത്തും കീരങ്ങാടും ഉണ്ടായിരുന്ന ഈ കൊമ്പൻ ഗുരുവായൂർ കേശവന് ശേഷം പത്മനാഭന്റെയും വലിയ കേശവന്റെയും നന്ദന്റെയും പിന്തുടർച്ചാവകാശിയായി പുന്നത്തൂർ കോട്ടയുടെ യശസ് വാനോളം ഉയർത്തുമെന്ന് മോഹിച്ച ആനപ്രേമികൾക്ക് ഈ ആനക്കുട്ടിയുടെ വിയോഗം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു.